السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين ومن تبعهم بإحسان إلى يوم الدين. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹ്മാന സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിതം മുഴുവൻ തഖ്വ പുലർത്തണമെന്ന് എന്നോടും നിങ്ങളോടും ആദ്യമായി വസീയത്ത് ചെയ്യുകയാണ്. ഭൂമിയിൽ കുഴപ്പങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതിൻ്റെ കാരണങ്ങൾ അള്ളാഹു സുബ്ഹാന തആല വിശദീകരിക്കുന്നിടത്ത് പറയുന്നുണ്ട്. അത് മനുഷ്യൻ്റെ കരങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ്. മനുഷ്യന് സംഭവിക്കുന്ന പല ആപത്തുകളും അവരുടെ തന്നെ കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് എന്ന് അള്ളാഹു പറയുന്നുണ്ട്. ظهر الفساد في البر والبحر بما كسبت ايدي الناس ليذيقهم بعض الذي عملوا ويعفو عن كثير لعل ليذيق الذي بعضهم يعملوا لعلهم يرجعون എന്ന് അള്ളാഹു പറയുന്നുണ്ട്. ظهر الفساد في البر والبحر ഭൂമിയിൽ കരയിലും കടലിലുമൊക്കെ കുഴപ്പങ്ങൾ പ്രകടമായിരിക്കുന്നു. ബിമാ കസബത്ത് ഐദിന്നാസ്, ജനങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട്. അള്ളാഹു ചിലപ്പോൾ അവർ പ്രവർത്തിച്ചത് അവരെ ആസ്വദിപ്പിക്കും. എന്തിനാണെന്ന് വെച്ചാൽ ലഅല്ലഹും യർജിഊൻ, അവർ മടങ്ങാൻ വേണ്ടി. എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ പ്രവർത്തനങ്ങളുടെ അനന്തരഫലം, അവർ പ്രവർത്തിച്ചു കൂട്ടിയ തിന്മകളുടെ അനന്തരഫലം ഭൂമിയിൽ കരയിലും കടലിലുമൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആല പ്രകടമാക്കി കൊടുക്കും. എന്നിട്ട് അവർ പ്രവർത്തിച്ചതിന്റെ ശിക്ഷ അവരെ ആസ്വദിപ്പിക്കും അല്ലാഹു. ലഅല്ലഹും യർജിഊൻ, അവർ മടങ്ങിയെങ്കിലോ എന്ന അടിസ്ഥാനത്തിൽ. വേറെ സ്ഥലത്ത് അല്ലാഹു പറയുന്നു, വമാ അസാബക്കും മിൻ മുസീബത്തിൻ ബിമാ കസബത് ഐദീക്കും, നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള ഈ വിപത്ത് അത് നിങ്ങൾ തന്നെ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ്. വയഅഫു അൻ കസീർ, അധിക സംഗതികളും അല്ലാഹു മാപ്പരുളുന്ന സംഗതിയാണ്. ഒരുപാട് സംഗതികൾ അള്ളാഹു വിട്ടു തന്നിട്ടുണ്ട്, പക്ഷെ എന്നിട്ടും പിന്നെയും എന്തുകൊണ്ട് കുഴപ്പങ്ങൾ ഭൂമിയിൽ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് നിങ്ങളുടെ തന്നെ പ്രവർത്തനങ്ങളുടെ ഫലമാണ്. ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ലോകത്തെല്ലായിടത്തും, ഇന്നലെ നമ്മുടെ നാട്ടിലൊക്കെ നടന്ന കുഴപ്പങ്ങൾ എന്ന് പറഞ്ഞാൽ അതിഭീകരമായ കുഴപ്പങ്ങൾ. മനുഷ്യര് ഒരു ഒരു ആ വിഷയവുമായി, എന്താണോ ഉയർത്തപ്പെടുന്ന വിഷയം, ആ വിഷയവുമായി ഒരു ബന്ധമില്ലാത്ത ആളുകൾ അവരുടെ സ്വത്ത് നശിപ്പിക്കപ്പെടുന്നു, അവർ ആക്രമിക്കപ്പെടുന്നു. നിരപരാധികളായ മനുഷ്യർ, വഴി നടന്നു പോകുന്ന മനുഷ്യരെയൊക്കെ ആക്രമിക്കുന്നു. എന്ന് പറഞ്ഞാൽ കുഴപ്പങ്ങൾ സകലയിടത്തും വ്യാപകമാകുന്നു. അതെന്തിനാ? കേവലം ചില സ്ഥാപിത താല്പര്യങ്ങളുടെ പേരിൽ, മതത്തിന്റെ പേരിലാണ് പോലും, ഭക്തിയുടെ പേരിലാണ് പോലും. പക്ഷെ ഭക്തി ഈ ആളുകൾക്ക് ഒട്ടുമില്ല. ഭക്തി എന്ന് പറയുന്നതാണ് അവരുടെ ഒട്ടും അവരുടെ ജീവിതത്തിൽ ഇല്ലാത്ത സംഗതി. പക്ഷെ അവർ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു, ആ കുഴപ്പങ്ങൾക്ക് നേതാക്കൾ ചൂട്ടുപിടിക്കുന്നു. ഇങ്ങനെയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഭൂമിയിൽ. അള്ളാഹു സുബ്ഹാനഹു വതാല അതിനെ ഇത്തരം സംഗതികളെയൊക്കെ വിശകലനം ചെയ്യുന്നുണ്ട് പരിശുദ്ധ ഖുർആനിൽ. ഖുർആനിൽ നമുക്ക് അതിന്റെ ആയത്തുകൾ കാണാൻ സാധിക്കും. ലഹറൽ ഫസാദു, കുഴപ്പങ്ങൾ വ്യാപകമായിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിന്നാസ്, ജനങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട്. ഒരു സത്യവിശ്വാസി ഇങ്ങനെ ഭൂമിയിൽ കുഴപ്പമുണ്ടാവുമ്പോൾ ആലോചിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഇത്തരം കുഴപ്പങ്ങൾ വ്യാപകമാകുന്നത്. സ്വന്തം ജീവിതത്തെ തന്നെ എടുത്ത് പരിശോധിക്കാനാണ് ആദ്യം ആവശ്യപ്പെടുന്നത്. പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു നമ്മുടെ തന്നെ കരങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട്. ജനങ്ങൾ അള്ളാഹുവിന്റെ അടിസ്ഥാന തത്വങ്ങൾ മറന്നുപോകുന്നു, ദീനിൽ നിന്ന് അകന്നു പോകുന്നു, അപ്പൊ കുഴപ്പങ്ങൾ ഉണ്ടാവും. അതോടൊപ്പം തന്നെ വ്യക്തിപരമായി ഓരോ മനുഷ്യനെയും വിശകലനം ചെയ്യാൻ അള്ളാഹു ആവശ്യപ്പെടുന്നു, നമ്മൾ ഓരോരുത്തരും. എന്നല്ല, അള്ളാഹുവിന് മനുഷ്യരെ പിടിച്ച് ശിക്ഷിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ നടപടിയല്ല. ഒരാൾ തെറ്റ് ചെയ്താൽ അയാൾക്ക് പാപമോചനത്തിനുള്ള അവസരം അള്ളാഹു സുബ്ഹാനഹു തആല ഇഷ്ടം പോലെ നൽകുന്നുണ്ട്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അള്ളാഹു അതിനെ കുറിച്ച് സൂറത്ത് സുമറില് പറയുന്നുണ്ട്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. സ്വന്തത്തോട് തന്നെ അതിക്രമം പ്രവർത്തിച്ച അതിരുകവിഞ്ഞ ജനതയെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നു, ഖുൽ യാ ഇബാദി, എന്റെ അടിമകളെ എന്നാണ് പറയുന്നത്. മനുഷ്യരെ മൊത്തത്തിൽ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പറയുന്നത്. വിശ്വാസികളെ എന്നല്ല, വിശ്വാസികളെ എന്നല്ല, മറിച്ച് സകല മനുഷ്യരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു പറഞ്ഞു, നിങ്ങൾ അതിര് കവിഞ്ഞ് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ലാ തഖ്നതു മിർ റഹ്മത്തില്ല, അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് നിങ്ങൾ നിരാശരാകരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, സകല തെറ്റുകളും
മുഴുവൻ തെറ്റുകളും അള്ളാഹു പുറത്തു തരും. പിന്നെ വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പ്രത്യേകം പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസൂഹ അസാ അൻ യുകഫ്ഫിറ അൻകും സയ്യിആത്തികും. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് നസൂഹായിട്ട് വളരെയധികം നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്നുള്ള പശ്ചാത്താപം അത് നിങ്ങൾ നിർവഹിക്കണം. കാരണം അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും. സൂറത്തുൽ ഫുർഖാനിൽ അള്ളാഹു അത് പറയുന്നുണ്ട്, ഒരുപാട് തെറ്റ് ചെയ്ത ആളുകൾക്കുള്ള ശിക്ഷ പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയാണ്, ഭയങ്കരമായ തെറ്റ് ചെയ്ത ആളുകൾ അവർ നരകത്തിന്റെ അവകാശികളാണെന്ന് പറഞ്ഞതിന് ശേഷം അവർ അവിടെ നിന്ദ്യരായി ആ നരകത്തിൽ അവശേഷിക്കും എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറഞ്ഞു, ഇല്ലാമൻ താബ പശ്ചാത്തപിച്ചവരൊഴികെ, വആമന എന്നിട്ട് വിശ്വസിക്കുകയും ചെയ്തവരൊഴികെ, വഅമില അമലൻ സ്വാലിഹൻ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ, അവർക്ക് ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനത്ത്, അവരുടെ തിന്മകളെ അള്ളാഹു നന്മകളാക്കി പരിവർത്തിപ്പിച്ചു കൊടുക്കും. ഒന്ന് ആലോചിച്ചു അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച്. പശ്ചാത്തപിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത തിന്മയെ നന്മകളാക്കി പരിവർത്തിപ്പിക്കും. ആ തിന്മകൾക്ക് അള്ളാഹു ശിക്ഷ ഒരുക്കി ഇങ്ങനെ കാത്തിരിക്കുകയല്ല അള്ളാഹു, മറിച്ച് അള്ളാഹു കാത്തിരിക്കുന്നത് ആരാണ് എന്റെ അടുത്തേക്ക് മടങ്ങി വരുന്നത് എന്നാണ്. തൗബ എന്ന പദം തന്നെ അള്ളാഹു പ്രയോഗിച്ചത് അതാണല്ലോ, തൗബയുടെ അർത്ഥം മടങ്ങി വരിക എന്നാണ്. എന്ന് പറഞ്ഞാൽ അസലില് അടിസ്ഥാനത്തില് നമ്മളെല്ലാവരും അള്ളാഹുവിന്റെ അടുത്താണ്, നമ്മളെല്ലാവരും അള്ളാഹുവിനോട് ചേർന്ന് നിൽക്കുന്നവരാണ്. പക്ഷെ തെറ്റ് ചെയ്യുമ്പോൾ അള്ളാഹുവിനോട് അകന്നു പോകുന്നു, തൗബ ചെയ്യുമ്പോഴോ വീണ്ടും മടങ്ങി വരുന്നു. അതുകൊണ്ട് ഖുർആനിൽ തൗബയെ കുറിച്ച് പറഞ്ഞിടത്തൊക്കെ ഒന്നുകിൽ തൗബ അല്ലെങ്കിൽ അനാബ എന്ന പദമാണ് പ്രയോഗിച്ചിട്ടുള്ളത്. രണ്ടിന്റെ അർത്ഥം മടങ്ങി വരിക. വഅനീബു ഇലാ റബ്ബിക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങി വരിക, അടുത്തേക്ക് വരിക, ഓടി വരിക. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എന്റെ അടിമ എന്നെ കുറിച്ച് ചോദിച്ചാൽ അവരോട് എന്താ അള്ളാഹ് പറയുന്നത്, ഫഇന്നി ഖരീബ്, ഞാൻ വളരെ അടുത്തവനാണ്. അപ്പോ അടുത്തിരിക്കുന്ന അള്ളാഹുവിനോട് അകന്നു പോകുന്നത് നമ്മുടെ തെറ്റുകൾ കൊണ്ടാണ്, പാപങ്ങൾ കൊണ്ടാണ്. പക്ഷെ ആ പാപങ്ങളിൽ നിന്നുള്ള മോചനം നമ്മൾ തിരിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങി വരിക എന്നുള്ളതാണ്, അതാണ് തൗബ എന്ന് പറയുന്നത്. തൗബ ചെയ്യാനുള്ള ഒരുപാട് വഴികളെ കുറിച്ചാണ് ഇന്നത്തെ ഖുതുബയിൽ പരാമർശിക്കപ്പെട്ടത്. അതിൽ ഏറ്റവും പ്രധാനം നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ഖേദിച്ച് മടങ്ങുക എന്നുള്ളത് തന്നെയാണ്. ചെയ്തു പോയതിൽ തെറ്റിൽ ഖേദം പ്രകടിപ്പിക്കുക, ദുഃഖം പ്രകടിപ്പിക്കുക, അതിൽ അഭിമാനം കൊള്ളുകയല്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുകയല്ല, മറിച്ച് അതിൽ ഖേദം തോന്നുക. എന്നിട്ട് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുക, അസ്തഗ്ഫിറുല്ലാ എന്ന് പറയുക. ഏറ്റവും നല്ല പ്രാർത്ഥന ഏതാണെന്ന് അറിയുമോ നിങ്ങൾക്ക്? ഏറ്റവും നല്ല പ്രാർത്ഥന അത് നമ്മുടെ മറ്റ് എന്തെങ്കിലും ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കലല്ല, ഏറ്റവും നല്ല പ്രാർത്ഥന എന്ന് പറയുന്നത് അസ്തഗ്ഫിറുല്ലാ എന്ന വചനമാണ്. ഏറ്റവും നല്ല പ്രാർത്ഥന അതാണ്. കാരണം മറ്റൊന്നും പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിലും അള്ളാഹു നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ഉദ്ദേശം കണ്ടറിഞ്ഞ് നമുക്ക് അത് നിവർത്തിച്ചു തരുന്ന പ്രാർത്ഥനയാണ് അസ്തഗ്ഫിറുല്ലാ. മറ്റൊന്നും നമ്മൾ പ്രാർത്ഥിക്കണമെന്നില്ല അള്ളാഹിനോട്, വേണമെങ്കിൽ പ്രാർത്ഥിക്കണം. പ്രാർത്ഥന ഓരോ സന്ദർഭത്തിലും അതൊക്കെ നമ്മൾ അള്ളാഹുവിനോടുള്ള അടുപ്പം കാണിക്കുന്ന സംഗതിയാണ്. പക്ഷേ മറ്റൊന്നും പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിലും അസ്തഗ്ഫിറുല്ലാ എന്ന വചനം നമ്മൾ ഉരുവിടുന്നുണ്ടെങ്കിൽ, ആത്മാർത്ഥമായി ഖേദം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹുവിനോട് മടങ്ങാനുള്ള നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരണമെന്ന ആത്മാർത്ഥമായ ലക്ഷ്യം വെച്ച് അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നുണ്ടെങ്കിൽ അത് മാത്രം മതി പ്രാർത്ഥനയായിട്ട് എന്നുള്ളതാണ്. നൂഹ് നബി അലൈഹിസ്സലാം തന്റെ ജനതയോട് പറയുന്ന ഒരേ ഒരു സംഗതി അതാണ്. 950 വർഷം എന്ന് പറഞ്ഞാൽ ഒരു 10 തലമുറ, 10 തലമുറയെ ഇന്നത്തെ കാലഘട്ടത്തിന്റെ കണക്കനുസരിച്ച് അവരെ ആ 950 വർഷം ഉത്ബോധിപ്പിച്ചിട്ട് അദ്ദേഹം പറയുന്നത്, യാ ഖൗമി ഇസ്തഗ്ഫിറു റബ്ബക്കും, എന്റെ ജനത നിങ്ങൾ ഇത്ര ചെയ്താൽ മതി, ഇസ്തഗ്ഫിറു റബ്ബക്കും, ചെയ്തു പോയ തെറ്റ് എത്ര ഭീകരമാകട്ടെ, അതെത്ര ഗുരുതരമാകട്ടെ, അതെത്ര അധികം ഉണ്ടാകട്ടെ, നിങ്ങളൊന്ന് ഇസ്തിഗ്ഫാർ നടത്തണം. ഇന്നഹു കാന ഗഫ്ഫാറ, അവൻ നിങ്ങൾക്ക് പാപങ്ങൾ പുറത്തു തരും. യുർസിലുസ് സമാഅ അലൈക്കും മിദ്റാറ, ആകാശം അങ്ങനെ തന്നെ നിങ്ങൾക്ക് വർഷിപ്പിച്ചു തരും. ആകാശത്തിന് മഴ വർഷിപ്പിച്ചു തരും എന്നല്ല പറഞ്ഞത്, മറിച്ച് ആകാശം അങ്ങനെ തന്നെ വർഷിപ്പിച്ചു തരും എന്ന് പറഞ്ഞാൽ ആകാശത്തുനിന്നാണല്ലോ നമ്മൾ എന്തെങ്കിലും വരുമ്പോൾ നോക്കുന്നത്, ആകാശത്താണല്ലോ എല്ലാ മനുഷ്യരും. അതെ, പന്ത് കളിക്കാര് നമ്മൾ കണ്ടിട്ടില്ലേ ആകാശത്തേക്ക് നോക്കണത്, അവർക്ക് പ്രയാസം വരുമ്പോ. ക്രിക്കറ്റ് കളിക്കാര് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, ആകാശത്തേക്ക നോക്കുക. കാരണം ആ ആകാശത്തെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത്, യുർസിലുസ് സമാഅ അലൈക്കും മിദ്റാറ, നിങ്ങൾക്ക് അവൻ ആകാശത്തെ ഒന്നടങ്കം ഇങ്ങോട്ട് ഇറക്കിത്തരും. എന്തേ ചെയ്യേണ്ടുള്ളൂ, ഇസ്തഗ്ഫിറു റബ്ബക്കും, നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തുക. വയുംദിദുക്കും ബി അംവാലിം വബനീൻ, നിങ്ങൾക്ക് സമ്പത്ത് സന്താനങ്ങൾ നൽകും, നല്ല സന്താനങ്ങൾ അവൻ നൽകും നിങ്ങൾക്ക്.
വയജഅല്ലക്കും ജന്നാത്തിൻ വയജഅല്ലക്കും അൻഹാറ, തോട്ടങ്ങൾ നൽകും നിങ്ങൾക്ക്, നദികൾ ഒഴുക്കി തരും. വെള്ളം വരൾച്ച ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഇസ്തിഗ്ഫാർ നടത്തേണ്ട വേണ്ടത്, കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തേണ്ട വേണ്ടത്. കാരണം അല്ലാഹുവിന്റെ റസൂലിനെ നോക്കിയിട്ട് അല്ലാഹു സുബ്ഹാന തആല പറയുന്നുണ്ട്, വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. അല്ലാഹു അവരെ ശിക്ഷിക്കുകയില്ല, വഅൻത ഫീഹിം, താങ്കൾ അവരുടെ ഇടയിൽ ഉള്ളിടത്തോളം കാലം അവരെ അല്ലാഹു ശിക്ഷിക്കൂല. അത് നമുക്കിപ്പോ ഇല്ല. അല്ലാഹുവിന്റെ റസൂല് പോയി, അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകി പോയി കഴിഞ്ഞു. പിന്നെ രണ്ടാമത് വമാക്കാൻ അള്ളാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ, പിന്നെ അള്ളാഹു അവരെ ശിക്ഷിക്കുകയില്ല, അവർ ഇസ്തിഗ്ഫാർ നടത്തുന്നവരാണെങ്കിൽ. വളരെ സുപ്രധാനമായ ഒരു സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നത്, ഞാൻ അള്ളാഹുവിനോട് ഒരു ദിവസം 100 പ്രാവശ്യമെങ്കിലും ഇസ്തിഗ്ഫാർ നടത്തും. അപ്പൊ ഏറ്റവും കൂടുതൽ പാപങ്ങൾ പൊറുക്കപ്പെട്ട, കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ പാപങ്ങൾ പൊറുക്കപ്പെട്ട, സ്വർഗം നേരത്തെ തന്നെ കാണിച്ചു കൊടുത്ത, സ്വർഗത്തിലെ തന്റെ വാസസ്ഥലം കാണിച്ചു കൊടുക്കപ്പെട്ട അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ നടത്തുമ്പോൾ നമ്മൾ എത്ര പ്രാവശ്യം നടത്തിയാലാണ് അത് മതിയാവുക? അപ്പൊ അത് നമ്മുടെ ഒരു ശീലമാണ്. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞല്ലോ സമയം വിനിയോഗിക്കുന്നതിനെ കുറിച്ച്. വെറുതെ ഇരിക്കുമ്പോ, ട്രാഫിക്കിലാകുമ്പോ, കാത്തിരിക്കുമ്പോ, ഒരു സ്ഥലത്ത് ലിഫ്റ്റിൽ പോകുമ്പോ, അവിടെയൊക്കെ ഇസ്തിഗ്ഫാർ നടത്തുക എന്നുള്ളത് നമ്മുടെ ഒരു ശീലമായിട്ട് മാറും. ആ പദം ഇങ്ങനെ നമ്മുടെ നാവിൽ ഇങ്ങനെ ഇടക്കിടക്ക് വരണം. അതുപോലെ തന്നെ പ്രധാനമാണ് സുബ്ഹാനല്ലാഹ് എന്ന തസ്ബീഹ്. ഇടക്കിടക്ക് ഞാൻ അത് ഇവിടെ ആവർത്തിച്ച് പറയാറുണ്ട്. നമുക്ക് ആവർത്തിക്കുന്നതുകൊണ്ട് നല്ലതാണ്, കാരണം നമ്മുടെ മനസ്സിൽ അതിങ്ങനെ തികട്ടി വരുമല്ലോ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ഒരാൾ ഒരു ദിവസം 100 പ്രാവശ്യം പറഞ്ഞാൽ അയാളൊക്കെ എത്ര പാപങ്ങൾ ഉണ്ടെങ്കിലും അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ്. സഹീഹായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എത്ര പാപങ്ങളുണ്ടെങ്കിലും സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം, അതും ഒരു പ്രാർത്ഥനയാണ്. സുബ്ഹാനല്ലാഹ് പറയുന്നത് എന്താ, ഞങ്ങൾ അള്ളാഹുവെ നീ മാത്രമാണ് കുറവുകളില്ലാത്തവൻ, നീ മാത്രമാണ് ന്യൂനതകളില്ലാത്തവൻ, ഞങ്ങൾക്ക് ന്യൂനതകളുണ്ട്, ഞങ്ങൾക്ക് തെറ്റുകൾ പറ്റുന്നു, ഞങ്ങൾ ദുർബലരാണ്, ഞങ്ങൾ നിന്റെ അടിമകളാണ്, മനുഷ്യരാണ്, മനുഷ്യ സഹജമായി ഞങ്ങൾക്ക് തെറ്റുകൾ സംഭവിക്കുന്നു, അതുകൊണ്ട് നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ട്, നിന്റെ ന്യൂനതയില്ലായ്മകളെ പുകഴ്ത്തിക്കൊണ്ട് ഞങ്ങൾ പറയുന്നു, ഞങ്ങളുടെ ന്യൂനതകൾ ഞങ്ങൾ ഏറ്റുപറയുന്നു. ഇതാണ് സുബ്ഹാനല്ലാഹ്. വെറുതെ അതിന് മലയാളത്തിൽ നമ്മൾ അല്ലാഹ് പരിശുദ്ധൻ എന്നൊരർത്ഥം മാത്രം അതിന് പറഞ്ഞാൽ പോരാ. നീ പരിശുദ്ധിയുള്ള, ന്യൂനതകളില്ലാത്ത, എല്ലാവിധ ന്യൂനകളിൽ നിന്ന് മുക്തനായ നിന്നോട് ഞങ്ങളുടെ കുറവുകൾ ഞങ്ങൾ ഏറ്റുപറയുന്നു എന്നാണ് ആ ഒരൊറ്റ പദത്തിന്റെ അർത്ഥം. അത് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ പ്രധാനമാണ് അള്ളാഹുവിനോട് നമ്മൾ അനുസരണം വർദ്ധിപ്പിക്കുക. അനുസരണം വർദ്ധിപ്പിക്കുക എന്ന് പറയുമ്പോൾ, തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് ചെയ്ത ആള് അതിന് പകരം വീട്ടിക്കൊണ്ടിരിക്കണം, തെറ്റിന് പകരം നന്മകൾ ചെയ്തുകൊണ്ടിരിക്കണം, അള്ളാഹുവിനോട് അടുത്തുകൊണ്ടിരിക്കണം. ഇത്തഖില്ലാഹ ഹൈസുമാക്കുന്ത, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ നബി പറയുന്നത് 3 കാര്യങ്ങൾ. ഇത്തഖില്ലാഹ ഹൈസുമാക്കുന്ത, എവിടെ ആയിരുന്നാലും അള്ളാഹനെ സൂക്ഷിക്കണം. അത് ഏത് പാതിരാത്രിയിലായിരുന്നാലും, ഒറ്റക്കായിരുന്നാലും, നിങ്ങൾ ആരുമില്ലാത്ത ഒരു നാട്ടിലായിരുന്നാലും, നമ്മുടെ നാട്ടുകാരും ഇല്ലാത്ത, അങ്ങനെയുണ്ടല്ലോ ചില ആളുകൾ, ആൾക്ക് തെറ്റ് ചെയ്യാൻ തോന്നുന്ന അങ്ങനത്തെ സന്ദർഭത്തിലാണ് ഒറ്റക്കായിരിക്കുമ്പോ. അപ്പൊ എവിടെ ആയിരുന്നാലും അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഒരു തെറ്റ് സംഭവിച്ചാൽ ആ തെറ്റിനെ തുടർന്ന്, അത് നമുക്ക് തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, അതിന് പശ്ചാത്തപിക്കുന്നതോടൊപ്പം, ഇസ്തിഗ്ഫാർ ചെയ്യുന്നതോടൊപ്പം, സുബ്ഹാനല്ലാഹ് പറയുന്നതോടൊപ്പം എന്ത് ചെയ്യുക, ഒരു നന്മ വർദ്ധിപ്പിക്കുക. ആ തെറ്റിന് പകരം ഒരു നന്മയെ നമ്മുടെ അക്കൗണ്ടിൽ വർദ്ധിപ്പിക്കുക. കാരണം എന്താ, നമ്മുടെ തുലാസാണ്, രണ്ട് തുലാസാണ് നമുക്കുള്ളത്. ഫമൻ ഫഖുലത് മവാസീനുഹു ഫഹുവ ഫീ ഈശത്തിർ റാളിയ വമൻ ഖഫ്ഫത് മവാസീനുഹു ഫഹുവ ഫീ നമ്മുടെ നന്മകളുടെ തുലാസ് കനം തൂങ്ങിയാൽ നമ്മൾ സംതൃപ്തകരമായ ഒരു ജീവിതത്തിലായിരിക്കും. തിന്മയുടെ ആ നന്മയുടെ തുലാസിന് കനം കുറഞ്ഞാൽ, അതായത് തിന്മയുടെ തുലാസാണ് കനം തൂങ്ങുന്നതെങ്കിൽ, അവന്റെ സങ്കേതം ഹാവിയത്താണ്, അത് അഗാധ ഗർത്തമാണ്. അതെന്താണ്? അത് നാറുൻ ഹാമിയ, കത്തിയാളുന്ന നരകമാണത്. അപ്പോ നന്മകൾ വർദ്ധിപ്പിക്കാൻ, സദക്കകൾ വർദ്ധിപ്പിക്കുക. സദക്കയും അതിൽ പെട്ടാണ്, ഈ താഅത്തിൽ പെട്ടതാണ്. സദക്കകൾ കൊണ്ട് നിങ്ങളുടെ പാപങ്ങളെ കരിച്ചു കളയുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സദക്കകൾ കൊണ്ട് പാപങ്ങളെ കരിച്ചു കളയാൻ സാധിക്കണം. അതുപോലെ തന്നെ നമസ്കാരം, നമസ്കാരം നമ്മളെല്ലാവരും നമസ്കരിക്കും, പക്ഷെ നമസ്കാരത്തിന്റെ പൂർണ്ണതകളിൽപ്പെട്ട പല സംഗതികളും പാപങ്ങൾ പൊറുക്കാൻ നല്ലതാണ്. ഉദാഹരണത്തിന്, നന്നായിട്ട് വുദു എടുക്കുക, ഇസ്ബാഹുൽ വുദു. 3 കാര്യം പറയുന്നുണ്ട് നമസ്കാരവുമായി ബന്ധപ്പെട്ട്. ഒന്ന് ഇസ്ബാഹുൽ വുദു, രണ്ട് കസ്റത്തുൽ ഖുതാ ഇലൽ മസാജിദ്,
എന്ന് പറഞ്ഞാൽ ഉദു പൂർണ്ണമാക്കി ചെയ്യുക. ഉദു ചെയ്യുമ്പോ നമ്മളുടെ ആ വെള്ളം, നമ്മൾ കയ്യിൽ ഒഴിച്ചിട്ട് ആ കയ്യിൽ നിന്ന് ഇറ്റ് വീഴുന്ന വെള്ളം ഉണ്ടല്ലോ, അതൊക്കെ ഓരോ പാപങ്ങൾ പൊറുക്കുന്നു എന്നാണ് പറയുന്നത്. നമ്മുടെ മുഖം കഴുകുമ്പോ മുഖത്ത് നിന്ന് ഇറ്റ് വീഴുന്ന വെള്ളം, ആ വെള്ളം ആ തുള്ളികൾക്കനുസരിച്ച് പാപങ്ങൾ പൊറുക്കുന്നാ പറയുന്നത്. അപ്പം മാത്രമല്ല, വുദു നന്നായി വുദു ചെയ്ത ആളുകളുടെ മുഖങ്ങൾ നാളെ പരലോകത്തെത്തുമ്പോൾ അത് പ്രശോഭിതമായി നിൽക്കും എന്നാണ് പറയുന്നത്, പ്രകാശിക്കും. ആ വുദു ചെയ്തതിന്റെ അടയാളം അവരുടെ മുഖങ്ങളിൽ നാളെ പരലോകത്ത് കാണും എന്നാണ് പറയുന്നത്. അപ്പൊ വുദു പൂർത്തിയാക്കി ചെയ്യുക. കൈയൊക്കെ ചില ആളുകൾ വുദു എടുത്തു വന്നാൽ നോക്കുമ്പോൾ നമ്മുടെ ഈ ഭാഗമൊന്നും കഴുകിയിട്ടുണ്ടാവില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവും. അത് നമ്മൾ ശ്രദ്ധിക്കണം, അത് പൂർണ്ണമായി ചെയ്യുക. അത് പാപം പൊറുക്കാൻ നല്ലതാണ്. അതുപോലെ കസ്റത്തുൽ ഖുതായിലൽ മസാജിദ്, പള്ളിയിലേക്ക് നടന്നെടുക്കുമ്പോൾ ഓരോ കാലടിക്കും പാപങ്ങൾ പൊറുക്കുന്നുണ്ട്. ഒരു കാലടി വെക്കുമ്പോ പാപം പൊറുക്കുന്നു, മറ്റേ കാലടിക്ക് നമ്മുടെ ഒരു പദവി ഉയർത്തുന്നു. അപ്പോ പള്ളിയിലേക്ക് പരമാവധി നടന്നു പോകാൻ ശ്രദ്ധിക്കുക. ഒത്തിരി ദൂരെ പാർക്ക് ചെയ്തിട്ട് നടക്കുക വണ്ടിയിലാണ് വരണമെങ്കിൽ, സാധാരണ വീടിൻ്റെ അടുത്തുള്ള പള്ളിയാണെങ്കിൽ അങ്ങനെ നടന്നു പോകുന്നതിലൂടെ പാപങ്ങൾ പൊറുക്കാനുണ്ട്. അതുപോലെ ഒരു നമസ്കാരത്തിന് ശേഷം മറ്റൊരു നമസ്കാരത്തെ കാത്തിരിക്കുന്നത് പാപം പൊറുക്കാൻ നല്ലതാണ്. ഇപ്പൊ മഗ്‌രിബിന് വന്നു, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലെങ്കിൽ പള്ളിയിലിരുന്ന് കുറച്ചു നേരം കാത്തിരിക്കുക, ഇഷാ നമസ്കാരത്തെ കാത്തിരിക്കുക. വല്ലപ്പോഴൊക്കെ, എപ്പോഴും ചിലപ്പോൾ പ്രാക്ടിക്കൽ ആയിക്കൊള്ളുന്നില്ല, എപ്പോഴെങ്കിലും അല്ലെങ്കിൽ ഇത്തിരി നേരത്തെ വരെ രണ്ട് സുന്നത്ത് നമസ്കരിച്ചതിന് ശേഷം ഫർള് നമസ്കാരത്തിന് കാത്തിരിക്കുക. ഒരു നമസ്കാരത്തിന് ശേഷം അടുത്ത നമസ്കാരത്തെ കാത്തിരിക്കുന്നത് പാപം പൊറുക്കാൻ നല്ലതാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രധാനമാണ് സ്വലാത്തു ചൊല്ലുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്തു ചൊല്ലുക. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ്. ഇതിങ്ങനെ ഇടക്കിടക്ക് പറയുക, ഇടക്കിടക്ക് പറയുക. ഇവിടെ ചില കാത്തിരിക്കുന്ന സ്ഥലത്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, സല്ലി അലൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ. മൻ സല്ല അലയ്യ സലാതൻ സല്ലല്ലാഹു അലൈഹി അശ്റൻ, ആരെങ്കിലും എന്റെ പേരിൽ ഒരു സലാത്ത് ചൊല്ലിയാൽ അള്ളാഹു അവന് വേണ്ടി 10 പ്രാവശ്യം അവന് വേണ്ടി അള്ളാഹു സലാത്ത്, അള്ളാഹ് സലാത്ത് എന്നാണ് അള്ളാഹ് പ്രാർത്ഥിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് അള്ളാഹു അവന് അനുഗ്രഹം ചൊരിയും 10 പ്രാവശ്യം എന്ന് അർത്ഥം. ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അള്ളാഹുന്റെ റസൂല്, ഞാൻ താങ്കളുടെ പേരിൽ ഒരുപാട് സലാത്ത് ചൊല്ലുന്ന ആളാണ്, ഒരുപാട് ഞാൻ സലാത്ത് ചൊല്ലാറുണ്ട്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് ഉബൈ ഇബ്നു കഅബിനോട് പറഞ്ഞു, ഉബയ്യെ അങ്ങനെയാണെങ്കിൽ നിന്റെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുമെന്ന് ഞാൻ നിനക്ക് വാഗ്ദത്തം ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപം പൊറുക്കാൻ നല്ല ഒരു വഴിയാണ് സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത്. ഇതുപോലെ നമ്മുടെ ജീവിതത്തെ ഒരുപാട് ഒരുപാട് അധ്വാനമുള്ള പണികളല്ലല്ലോ ഇതൊന്നും. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഇസ്തിഗ്ഫാർ നടത്തുക, തസ്ബീഹ് ചൊല്ലുക, അതുപോലെ നമ്മൾ പറഞ്ഞ താഅത്ത് വർദ്ധിപ്പിക്കുക, അള്ളാഹുവിനോടുള്ള അനുസരണം വർദ്ധിപ്പിക്കുക, നന്മകൾ ചെറിയ ചെറിയ സദഖകൾ ചെയ്യുക, ഇതുപോലെ സ്വലാത്ത് ചൊല്ലുക, നമസ്കാരത്തിന്റെ പൂർണ്ണതയുള്ള സംഗതികളൊക്കെ ചെയ്യുക. നമസ്കാരം തന്നെ ഇന്നൽ ഹസനാത്ത് യുദ്ഹിബുന സയ്യിആത്ത്, അതിനെക്കുറിച്ച് നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞിടത്താണ് പറഞ്ഞത്, ഇന്നൽ ഹസനാത്ത് യുദ്ഹിബുന സയ്യിആത്ത്, അത്തരം നന്മകൾ തിന്മകളെ ഇല്ലാതാക്കി കളയും. അപ്പോ തെറ്റുകൾ ചെയ്യുന്നതിനെ കുറിച്ച് വല്ലാതെ പരിഭ്രാന്തിയുള്ള ആളുകൾ ഇങ്ങനത്തെ നന്മകൾ വർദ്ധിപ്പിച്ചാൽ മതി. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾ പുറത്ത് നമ്മളെ യഥാർത്ഥ മുത്തഖികളായി മുഅ്മിനുകളായി അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിപ്പിച്ച് ആ മാർഗത്തിൽ മരിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ അവസാനത്തെ വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായിരിക്കുമാറ് അള്ളാഹു സുബ്ഹാനഹു തആല ഈ ദീനിൽ നമ്മെ ജീവിപ്പിക്കുകയും ഈ ദീനിൽ തന്നെ നമ്മെ മരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു മർഹമത്തും മഗ്ഫിറത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരിൽ നിന്ന് മരിച്ചുപോയവരുടെ കബറിടങ്ങൾ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അള്ളാഹു സ്വർഗീയമാക്കി കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളുടെ തൃപ്തി കരസ്ഥമാക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഇണകളെയും സന്താനങ്ങളെയും അള്ളാഹു അവന്റെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ. നമ്മുടെ രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കി തരുമാറാകട്ടെ. നമ്മുടെ കടങ്ങൾ അള്ളാഹു വീട്ടി തരുമാറാകട്ടെ. നമ്മുടെ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ പ്രയാസങ്ങൾ അള്ളാഹു നമുക്ക് ദൂരീകരിച്ചു തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ ഈ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ വിശാലമായ സ്വർഗത്തിലും അവൻ നമ്മെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. റബ്ബനാ ഫി ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാർഹമർ റാഹിമീൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ. വസ്സലാമു അലൽ മുർസലീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.